ഹായ് മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, ഇന്ന് നമ്മുടെ മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 20 ആണ്. ഇന്നത്തെ ആക്ടിവിറ്റിയുടെ പേര് മാജിക് ഹേർട്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പോലും പ്രാക്ടീസുകൾ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഒട്ടും സമയമില്ലാഞ്ഞിട്ട് പോലും ഈ മാജിക് പ്രാക്ടീസ് നിങ്ങൾക്കായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രാക്ടീസസ് നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുമല്ലോ. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് എൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എല്ലാവർക്കും ബ്ലെസ്സിങ്സ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നാം ഫീലിങ്ങോടുകൂടി പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നന്ദി പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഫീൽ ചെയ്ത് പറയുക. എത്രത്തോളം ഡീപ്പായി നാം നന്ദി പറയുന്നുവോ അത്രയും മിറാക്കുലസ്ലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നതായിട്ട് കാണാം. നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ഫീലിങ്ങോടുകൂടി പറയാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് പോലും റിതമിക്കായി തീരുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ഹാർമോണിക്കായിട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നതായും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ആവുകയും പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് നാം എത്തിച്ചേരുമെന്നൊക്കെ ശാസ്ത്രം പോലും തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണുകളടച്ച് ഹൃദയത്തിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് താങ്ക് യു എന്ന് പറയുക. ഇത് കുറേ തവണ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നമ്മൾ കണ്ണടച്ച് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കണ്ണടയ്ക്കാതെ തന്നെ ഹൃദയത്തിൽ ഫോക്കസ് ചെയ്ത് നന്ദി പറയുക. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണിത്. ഞാനിത് ചെയ്തു നോക്കിയപ്പോൾ ശരിക്കും മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു മൈൻഡ്ഫുൾനെസ് സ്റ്റേജ് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. മനസ്സ് അത്രത്തോളം ഒരു കൃതജ്ഞത കൊണ്ട് നിറയുന്നൊരവസ്ഥ. നിങ്ങൾ അത് തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ ആക്ടിവിറ്റി, ഓരോ കാലടികൾ വയ്ക്കുമ്പോഴും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ പ്രാക്ടീസുകൾ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും. അതുകൊണ്ട് എല്ലാവരും ഇത് കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ലക്ഷ്യങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിങ്ങനെ എഴുതി വച്ചതിന് ശേഷം നമ്മൾ കണ്ണടച്ചിട്ട് ആ ഒരു ആഗ്രഹം, ഒന്നാമത്തെ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാലുള്ള ഫീലിംഗ് അനുഭവിച്ചറിയുക. ഉദാഹരണത്തിന് നമ്മുടെ ഡ്രീം കാറ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ണടച്ചിട്ട് നമ്മുടെ ആ ഒരു ഡ്രീം കാർ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ് എന്താവും, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കിപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയണം. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ആ ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. കാറിലെ AC തണുപ്പ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാൻ കഴിയണം. അതിലെ ഹോണിൻ്റെ ശബ്ദം, കാറിലിരിക്കുന്ന പെർഫ്യൂമിൻ്റെ മണം, പുതിയ സീറ്റ് കവറിൻ്റെ ആ ഒരു ശബ്ദം, നമ്മൾ ആ ഒരു കാറിൻ്റെ മാറ്റിൽ ചവിട്ടുമ്പോൾ ഉള്ള കാലിനുണ്ടാവുന്ന ഫീലിംഗ്, ഈ ഒരു ഫീലിംഗ് നമുക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയണം. നമുക്കറിയാം ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. എന്തൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും അത് ഫീലിങ്ങോടുകൂടി കാണുമ്പോൾ വളരെ വേഗം നമ്മൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഗ്രഹം, ഈ ഒരു ആഗ്രഹം നടന്ന് കിട്ടിയാൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അതിന് നന്ദി പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുകയും വളരെ വേഗം നമ്മുടെ ആ ഒരു ലക്ഷ്യം മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. ഈ പ്രാക്ടീസ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമേസിംഗ് റിസൾട്ടാണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട 10 ലക്ഷ്യങ്ങൾ ഇതുപോലെ പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി നേടിക്കഴിഞ്ഞതായിട്ടത് ഫീൽ ചെയ്യുക, എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക.
നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും. ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എഴുതുക, അത് നടന്നു കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ വലിയ ഗോൾസിന് വേണ്ടി ഇത് എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ വാട്സപ്പ് ക്ലാസ്സിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു.